ആരുണ്ട് ഒരു ചൈനീസ് വിഭവമെങ്കിലും ഒരു തവണയെങ്കിലും രുചിച്ചു നോക്കാത്തവരായി? പക്ഷേ നിങ്ങൾ അകത്താക്കുന്നത് സോഡിയം ഗ്ലൂട്ടമിക് ആസിഡ് എന്നിവയാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് നിങ്ങളുടെ നാവിനെ ആകർഷിക്കുന്നത്. അത് നമ്മെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി പറയാം. ചൈനീസ് വിഭവങ്ങൾ നിറം, മനം, രുചി എന്നിവ കൊണ്ട് വ്യത്യസ്തങ്ങളാണ്. ഏഷ്യയിലെ പകുതി ജനങ്ങളെങ്കിലും ഒരിക്കലെങ്കിലും ചൈനീസ് ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ശീലമില്ലെങ്കിലും ഇല്ലാത്ത ശീലം ഉണ്ടാക്കി നമ്മളത് വലിച്ചുവാരി അകത്താക്കും. ഏതെടുത്താലും ചൈന, എന്തെടുത്താലും ചൈന, അതുകൊണ്ട് നമ്മൾ കഴിക്കും. ചൈന ഏത് വിഷയത്തിൽ കയറി പിടിച്ചാലും മറ്റുള്ളവർക്ക് പൊല്ലാപ്പ് തന്നെയാണ്. ഒരുതരം മാരക വൈറസ് പോലെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വരെ ഭീഷണിയാകുന്ന ഒരു ചൈനീസ് കുതന്ത്രം തന്നെയാണ് ഏവരും ആസ്വദിച്ച് കഴിക്കുന്ന ചൈനീസ് വിഭവങ്ങൾ. ഭക്ഷണപ്രിയരെ, കഴിച്ചോളൂ, നിങ്ങളുടെ ആരോഗ്യം പിന്നീട് നോക്കാം. എന്നാൽ അങ്ങനെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല ഗർഭകാലം. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം വളരെ പ്രധാനമാകുന്ന കാലമാണ് ഗർഭകാലം. നമ്മൾ വരുത്തുന്ന ചെറിയ കയ്യബദ്ധങ്ങൾ പോലും കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന തെറ്റുകളായി മാറിയേക്കും. കുഞ്ഞിൻ്റെ ശാരീരിക മാനസിക വളർച്ചയെ ബാധിച്ചേക്കും. അങ്ങനെ ഗർഭിണികൾ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വലിയ വിപത്താണ് യഥാർത്ഥത്തിൽ ചൈനീസ് ഭക്ഷണങ്ങൾ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചൈനീസ് ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് ഒരു കാരണവശാലും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പഠനങ്ങൾ പുറത്തുവരുന്നു. ചൈനീസ് എന്നും എടുത്തു പറയാൻ കാരണമുണ്ട്. മിക്കവാറും ചൈനീസ് ഭക്ഷണങ്ങളിൽ രുചിക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ ഉപയോഗിക്കുന്ന മറ്റൊരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും മിക്ക ചൈനീസ് ഭക്ഷണങ്ങളുടെയും പ്രധാന ഘടകമാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ MSG എന്നറിയപ്പെടുന്ന ഒന്നാണ്. സോഡിയം ഗ്ലൂട്ടമിക് ആസിഡ് എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് MSG. സാധാരണഗതിയിൽ ചെറിയ അളവിലെ MSG നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാനാകും. എന്നാൽ കൂടിയ അളവിൽ ഇതെത്തുന്നത് നല്ലതല്ല. ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കുന്നു. തലവേദന, വിയർക്കുക, മുഖം പേശികൾ മർദ്ദം അനുഭവപ്പെടുക, പൾസ് വ്യതിയാനം, നെഞ്ചുവേദന, മനം പുരട്ടൽ തുടങ്ങിയവ MSG അലർജി ഉള്ളവർക്ക് അനുഭവപ്പെടും. ചൈനീസ് ഫ്ലേവറുള്ള ചിപ്സ്, ക്യാനിൽ ലഭിക്കുന്ന ചൈനീസ് സൂപ്പുകൾ, സാലഡ്, ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, സോയ സോസ്, ചൈനീസ് ഫാസ്റ്റ് ഫുഡ്, ഡിപ്പ് മിക്സുകൾ, സീസണൽ സോൾട്ട് എന്നിവയിൽ പൊതുവെ MSG ചേർക്കാറുണ്ട്. ഇവ ചേർക്കുന്നതാണ് ഗർഭകാലത്ത് ചൈനീസ് ഭക്ഷണങ്ങൾ റിസ്ക് ആകാൻ കാരണമാകുന്നത്. ഇവയില്ലാതെ നമുക്ക് ചൈനീസ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഇവ പാകം ചെയ്ത് കഴിക്കുന്നത് ഇത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കുന്നു. ഇതിനാലാണ് ഗർഭകാലത്ത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കഴിക്കാൻ പറയുന്നത്. മായം കലരാത്ത ഭക്ഷണമാണ് ഗർഭകാലത്ത് പ്രത്യേകിച്ചും ഗുണകരം. അല്പം സ്വാദ് കുറഞ്ഞാലും ജനിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം പ്രധാനമെന്നതിനാൽ തന്നെയും ഇത്തരം ഭക്ഷണങ്ങളോട് താല്പര്യമില്ലെങ്കിൽ MSG പോലുള്ള കൃത്രിമ ചേരുവകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഗുണകരം. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ MSG അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. തലച്ചോറിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ വികാസത്തെ തന്നെയാണ് ഇത് ഏറ്റവും ശക്തമായി ബാധിക്കുന്നത്. അൾഷിമേഴ്സ്, പാർക്കിൻസൺ, സ്ലീപ്പിംഗ് ഡിസോർഡർ മുതൽ ക്യാൻസർ വരെ ഇതിൻ്റെ വിപരീത ഫലമായി കുട്ടികളിൽ ഉണ്ടായേക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, ഉറക്കത്തിൽ പ്രശ്നമുള്ള, ദഹന പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുടെ ഹിസ്റ്ററിയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു പേരാണ് MSG. ജനിച്ച് ഒന്നോ രണ്ടോ വയസ്സോ മാസങ്ങളോ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് നമ്മൾ ചൈനീസ് ഫുഡ് കൊടുക്കുമോ? കേൾക്കുമ്പോൾ തന്നെ എന്തോ തെറ്റുപോലെ തോന്നുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിന് ഇത് അപകടകരമാവാതിരിക്കുക? ഇതിനാൽ തന്നെയും ചൈനീസ് ഭക്ഷണ വിഭവങ്ങളിൽ രുചിക്കായി ഉപയോഗിക്കുന്ന ഈ വസ്തു രുചിക്കപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് തിരിച്ചറിയുക. ഗർഭകാലത്തെങ്കിലും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.